കർത്താവ് പറയുകയാണ്, പോയ വഴികളല്ല ഇനി നാം പോകേണ്ട വഴികൾ, ഇപ്പോൾ പോകുന്ന വഴികളല്ല ഇനി നാം പോകേണ്ട വഴികൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വഴിയായിരിക്കുന്നത്, നമുക്ക് സത്യമായിരിക്കുന്നത്, നമുക്ക് വാതിലായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് യേശു കർത്താവ് വഴിയാണ്, ഈസ് ദ വേ, അവനാണ് വഴി എന്നുള്ള സത്യത്തെ വെളിപ്പെടുത്തുന്ന അനവധി വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു സത്യം ഞാൻ പറയാം, തിരുവചനത്തിനകത്തുനിന്ന് നമുക്ക് മനുഷ്യർ തിരഞ്ഞെടുത്ത വ്യത്യസ്തമായ വിവിധ നിലകളിലുള്ള വഴികളെ നമുക്ക് ദർശിക്കാനായി കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം ആരെയും കൺട്രോൾ ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ആരെയും വ്യക്തിപരമായി ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവം മനുഷ്യന് തീരുമാന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ തീരുമാനങ്ങളും എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യനിൽ നിശിപ്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇളയ മകൻ മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ മകൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അപ്പൻ പോകണ്ട എന്ന് പറഞ്ഞില്ല. വസ്തുവകകൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവനത് നാനാവിധമാക്കി കളയുമെന്ന് അറിഞ്ഞിട്ടും അപ്പൻ ആ വസ്തുവകകൾ അവന് കൊടുക്കാതിരുന്നില്ല. അവൻ അപ്പനിൽ നിന്ന് ദൂരത്തേക്ക് യാത്രയായി കഴിഞ്ഞപ്പോഴും അപ്പൻ അവനെ തിരക്കി ചെല്ലുന്നില്ല, എന്നാൽ അവനെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവത്തെയല്ല, അല്ലെങ്കിൽ നമ്മളെ പലതും അടിച്ചേൽപ്പിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം കാണുന്നത്. ഒരു സത്യം എപ്പോഴും നാം തിരിച്ചറിയണം, ദൈവമല്ല നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്, നാം എടുക്കുന്ന തീരുമാനങ്ങളിലാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നാം എടുക്കുന്ന തീരുമാനത്തിന് അധിഷ്ഠിതമായി ആയിരിക്കും ദൈവം നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നത്. അവനെ അനുഗമിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിശ്ചയമായും അവൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14:12 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണ വഴികൾ തന്നെ. നമുക്കൊക്കെ ചൊവ്വായി തോന്നുന്ന, നമുക്കൊക്കെ ഇത് ശരിയാണെന്ന് തോന്നുന്ന പല വഴികളും അത് ചൊവ്വായ വഴികളല്ല, അതിൻ്റെ അവസാനം മരണ വഴികളാണ് എന്ന് നമുക്ക് തിരുവെഴുത്തിൽ ശ്രദ്ധിക്കുവാൻ കാണുവാൻ കഴിയുന്നുണ്ട്. പലയിടത്തും സങ്കീർത്തനക്കാരനായ ദാവീദും സാമുവേലും പഴയ നിയമപ്രവാചകന്മാരും ഭക്തന്മാരും അപ്പോസ്തലന്മാരുമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് അവിടുത്തെ ഹിതപ്രകാരമുള്ള വഴി എന്നെ കാണിക്കണമേ. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത് 27:11 വാക്യത്തിൽ, നിന്റെ വഴി എന്നെ കാണിക്കണേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണേ. 27:11 വാക്യത്തിൽ ദാവീദിന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അതിന് ദാവീദിന് മറുപടി ലഭിച്ചത് 32:12 വരുമ്പോഴാണ്. 32:8 വാക്യത്തിൽ ദാവീദിന് അതിന് മറുപടി ദൈവം കൊടുക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മറുപടി തരുന്നൊരു ദൈവമുണ്ട് എന്ന് ആരോടൊക്കെയോ ദൈവം അറിയിക്കുകയാണ്. കർത്താവേ, ഷോ മീ യുവർ വേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, നിന്റെ പാത എന്നെ കാണിക്കണമേ, അതെനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ, സ്വാർത്ഥതകളെ വെടിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ജഡീകതകളെ വെടിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ഇരുകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുന്ന, നിന്നെ ഉപദേശിക്കുന്ന, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു പ്രിയരെ. അതുകൊണ്ടാണ് 37:5 വാക്യത്തിൽ പറയുന്നത്, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിങ്ങൾക്ക് ചൊവ്വായി തോന്നിയ പല വഴികളും ചൊവ്വല്ലായിരുന്നു.
നമുക്ക് നല്ലതെന്ന് തോന്നിയ പല വഴികളും നല്ലതല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ എവിടെയെങ്കിലും നാം തിരഞ്ഞെടുത്ത വഴികൾ ശരിയല്ലാതായി, ബുദ്ധിമുട്ടായി, ഇന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ വഴിത്തലയ്ക്കൽ വഴിമുട്ടി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദാവീദിനെ പോലെ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? സ്വർഗത്തിലെ പിതാവേ, അവിടുത്തെ വഴി എന്നെ കാണിക്കണമേ, അവിടുത്തെ ആലോചന എനിക്ക് പറഞ്ഞു തരണമേ. വാസ്തവമായും ഇതാരോടോ ഉള്ള ഒരു സന്ദേശമാണ്, ഏതോ ഒരു കുടുംബത്തോടുള്ള സന്ദേശമാണ്, ഏതോ ഒരു വ്യക്തിയോടുള്ള പ്രവചന ആലോചനയാണ്. ഒന്ന് കൈ ഉയർത്തി ഇപ്പൊ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച്, പിതാവേ ദാവീദിനെ പോലെ ഞാനും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിനക്ക് പോകേണ്ടുന്ന വഴിയെ അവൻ കാണിച്ചു തരും, അവൻ നിന്നെ ഉപദേശിക്കും. ഒരു മാനുഷിക ആലോചനകളും നീ കേൾക്കണ്ട, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നിന്നെ നയിക്കുന്ന നിലകളിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു. ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് പറയട്ടെ, നാം പോകുന്ന വഴികളും ദൈവം നമ്മളെ നയിക്കുന്ന വഴികളും തമ്മിൽ വ്യത്യാസമുണ്ട്. പോയ വഴികളല്ല ഇനി നാം പോകേണ്ടുന്ന വഴികൾ, ഇപ്പോൾ പോകുന്ന വഴികളല്ല ഇനി നാം പോകേണ്ടുന്ന വഴികൾ എന്ന് പറഞ്ഞത് വെറുതെയല്ല. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ നടത്തുന്ന വഴികളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകളും മാനുഷികമായി നാം തിരഞ്ഞെടുക്കുന്ന വഴികളിൽ നാം അനുഭവിക്കുന്ന സ്ട്രഗിളുകളും ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താ, ദൈവം നമ്മളെ നടത്തിയാൽ, ദൈവം നമ്മളെ വഴി നടത്തിയാൽ, ദൈവം തുറക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്താൽ അതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അതാ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 48:17 പ്രവാചകൻ ശക്തമായ ഒരു ആലോചനയാണ് അവിടെ പറയുന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നിന്റെ പ്രവൃത്തി ശുഭകരമാകണോ? നിന്റെ ബിസിനസ് ശുഭകരമാകണോ? നിന്റെ ജോലി മേഖല ശുഭകരമാകണോ? നിന്റെ ശുശ്രൂഷ ശുഭകരമാകണോ? നിന്റെ കുടുംബജീവിതം ശുഭകരമാകണമോ? നിന്റെ ലൈഫ് ശുഭകരമാകണമോ? ആ ശുഭകരമായ ഭാവി നിങ്ങൾക്കുണ്ടാകുവാൻ, ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം മാത്രമല്ല, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ഇതുപോലൊരു ദൈവം ഉണ്ടോ? This is my question. Hallelujah. ഇതുപോലൊരു കർത്താവുണ്ടോ? ആമീൻ. നീ പോകേണ്ടുന്ന റൂട്ട് നിനക്ക് കാണിച്ചു തരുന്ന, നിന്റെ പ്രവർത്തന മേഖലകളിൽ നിന്നെ പ്രോസ്പറാക്കുന്ന ഒരു ദൈവം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ഒരു ശുഭത വെളിപ്പെടട്ടെ. നിന്റെ തലമുറകളുടെ ബിസിനസ്, ഐ മീൻ വിദ്യാഭ്യാസത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, ഐ മീൻ നിന്റെ ആത്മീക ഭൗതിക മേഖലകളിൽ, സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ഒരു ശുഭത ഉണ്ടാകട്ടെ. ഒത്തിരി എക്സാമിനേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പലർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിത്വമല്ല, നിന്റെ ജീവിതത്തിൽ ശുഭത ഉണ്ടാകുവാൻ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, പ്രിയനേ എന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. എന്റെ ആത്മാവിലാണ് ദൈവത്തിന്റെ ശുഭത. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, പ്രിയനേ എന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ സകലത്തിലും ശുഭത ഉണ്ടാകണമെങ്കിൽ, സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ആത്മീക ഭൗതിക അഭിവൃദ്ധികൾ പ്രാപിക്കണമെങ്കിൽ, ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴികളിലല്ല ഞാൻ യാത്ര ചെയ്യേണ്ടത്, എന്റെ ജഡത്തിന്റെ ബുദ്ധിയുടെ വികാരങ്ങളുടെ തിന്മകളുടെ പിശാചിന്റെ വഴികളിലല്ല ഞാൻ മുന്നോട്ട് പോകേണ്ടത്. ആമീൻ. ദൈവം എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വഴിയിലൂടെ, ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കുന്ന വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുവാൻ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ശുഭകരമാക്കുന്ന എന്റെ ലൈഫിനെ, പ്രോസ്പറാക്കുന്ന എന്റെ ലൈഫിനെ, അത്ഭുതകരമായി വഴി നടത്തുന്ന എന്റെ ദൈവത്തെ എന്റെ ജീവിതയാത്രയിൽ എനിക്ക് കാണാൻ കഴിയും, എന്റെ ജീവിതയാത്രയിൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിയും.